ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന ഒരു സാൻഡ്വിച്ചാണിത്, എഗ് വിത്ത് മൈക്രോഗ്രീൻ സാൻഡ്വിച്ച്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. എഗ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സാൻഡ്വിച്ചിന് ഹെൽത്തി എന്ന് പറയുന്നത്. എഗ് മാത്രമല്ല, നമ്മളതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിന്ന് മൈക്രോഗ്രീൻസ് ചേർത്തിട്ടുള്ള എഗ് ഓംലെറ്റ് സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി ഹെൽത്തി ആയിട്ടുള്ളതാന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികൾക്ക് മൈക്രോഗ്രീൻസ് സ്ക്രാമ്പിൾഡ് എഗ്സ് ആയിട്ടും അതുപോലെ ഇങ്ങനെയുള്ള സാൻഡ്വിച്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. ഇതിൽ മൂന്നാല് തരം മൈക്രോഗ്രീൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ചേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മൈക്രോഗ്രീൻസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കിഡ്സ് സ്പെഷ്യൽ ആയിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ഒറിഗാനോ എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സവോളയോ അതുപോലെ ഉള്ളി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ചേർക്കുന്ന എന്ത് സംഭവമാണെങ്കിലും വേറൊരു പാത്രത്തിലേക്ക് മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും മുട്ടയ്ക്ക് എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ, അതായത് മുട്ട കേടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസും നശിച്ചു പോകില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലാവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു ഓംലെറ്റ് തയ്യാറാക്കണം. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിന്റെ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വെച്ച് ഓംലെറ്റ് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ദോശത്താവ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രെഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരു സ്ക്വയർ ടൈപ്പിലാക്കിയെടുത്താൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കാനായിട്ടൊരു എളുപ്പമുണ്ടല്ലോ. ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ സ്ലോലി കുക്ക് ചെയ്തിട്ട് എടുക്കണം. കാരണം നമ്മൾ ഇതിലെ ലീഫ് അതായത് മൈക്രോഗ്രീൻസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ സ്ലോ കുക്കിംഗ് ആണ് നമ്മുടെ ഓംലെറ്റ്. നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും നമ്മളൊരൽപ്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. സ്ലോവിലായിരിക്കണം നമ്മുടെ തീയ്, അതല്ലെങ്കിൽ നമ്മുടെ ഓംലെറ്റിൻ്റെ ആ ഉള്ളിലുള്ള ആ മൈക്രോഗ്രീൻസ് ഒന്നും തന്നെ കുക്കാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഓംലെറ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്കിത് മറിച്ചിടാം. കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗം കരിയാതെ നല്ല പെർഫെക്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും അതായത് മറുവശവും നമുക്കിതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് ഇവിടെ പെർഫെക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ദോശക്കല്ലിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് ചീസ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 സ്ലൈസ് ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്ലൈസ് ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഈ ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ, അത് പകുതി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ചട്ടുകം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആ ബ്രെഡിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ ടോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രെഡ് തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ അമർത്തി കൊടുക്കാം. നമ്മളിതിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ചീസും അതുപോലെ ഓംലെറ്റ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇതിൽ അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചൂടിന് നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽട്ടായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറെ വെജിറ്റബിൾസോ അതുപോലെ സോസോ മയണൈസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിഡ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള മൈക്രോഗ്രീൻ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ആ ചീസൊക്കെ നല്ലതുപോലെ മെൽട്ടായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല മയണൈസിൻ്റെയോ അല്ലെങ്കിൽ നല്ല സോസിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്ന, അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കിഡ് സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് മൈക്രോഗ്രീൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.